നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം വർദ്ധിക്കുകയാണ്. ഇസ്രായേലിലെ ബിന്യാമിനയ്ക്ക് സമീപമുള്ള സൈനിക ക്യാമ്പിന് നേരെയാണ് ഏറ്റവും ഒടുവിലായിട്ട് ഹിസ്ബുള്ള ആക്രമണം നടന്നിരിക്കുന്നത്. ഡ്രോൺ ആക്രമണത്തിൽ 4 സൈനികരാണ് കൊല്ലപ്പെട്ട വാർത്തകൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 7 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മൊത്തം 61 പേർക്ക് പരിക്കുള്ളതായും ഇസ്രായേൽ അറിയിച്ചു. 2 ദിവസത്തിനിടെ 2 തവണയാണ് ഇസ്രായേലിൽ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. ശനിയാഴ്ച ടെലാവീവിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഇസ്രായേലിലെ പ്രശസ്തമായ അയൺ ഡോമിനെ മറികടന്ന് ആക്രമണങ്ങൾ തുടരുന്നത് രാജ്യത്തിന് തലവേദനയായിട്ടുണ്ട്. മിസൈലുകളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ കൈമാറുമെന്നും US കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ 1 വർഷത്തിലൂടെ ഇസ്രായേലിന് നേർക്കുണ്ടാകുന്ന ഏറ്റവും ശക്തമായ ആക്രമണങ്ങളിലൊന്നാണിത്. ആക്രമണത്തിന് ഉത്തരവാദിത്തം ലബനനിലെ ഹിസ്ബുള്ള സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. ലബനനിൽ നിന്ന് 2 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും അവയിൽ ഒരെണ്ണം തകർത്തെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. സാധാരണ നിലയിൽ ഹിസ്ബുള്ള ആക്രമണങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ സൂചന ഇസ്രായേലിൽ ലഭിക്കാറുണ്ട്. പലപ്പോഴും ഇത്തരം തിരിച്ചടികളെ തകർക്കാനും ഇസ്രായേലിന് സാധിക്കാറുണ്ട്. എന്നാൽ ബിന്യാമിനിയിൽ നടന്ന ആക്രമണം സംബന്ധിച്ച് യാതൊരു അറിവും ഇസ്രായേലിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു മുന്നറിയിപ്പും ഉണ്ടാകാതെ എങ്ങനെയാണ് ഡ്രോൺ സൈനിക കേന്ദ്രത്തിൽ പതിച്ചതെന്ന കാര്യം പരിശോധിക്കുമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് റിയൽ ആഡം ഡൈനിയൽ പറഞ്ഞു. ഡ്രോൺ ആക്രമണങ്ങളാണ് തങ്ങൾക്ക് പ്രധാന വെല്ലുവിളിയെന്നും പ്രതിരോധം കൂടുതൽ ശക്തമാക്കേണ്ടത് ും അദ്ദേഹം പറഞ്ഞു. ബെയ്റൂട്ടിൽ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടതിന്റെ പ്രതികാരമായാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നത്. മധ്യ ഗാസയിൽ പുനരധിവാസ ക്യാമ്പ് പ്രവർത്തിച്ച സ്കൂളിന് നേരെയും ഞായറാഴ്ച ഇസ്രായേൽ നടത്തിയ ഷെല്ലിംഗിൽ 20 പേർ കൊല്ലപ്പെടുകയും അനവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ലബനനിൽ ഐക്യരാഷ്ട്രസഭ സമാധാന സേനയ്ക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നത് ഇന്നലെയും തുടർന്നു. ഒരു സമാധാന സേനാ അംഗത്തിന് പരിക്കേറ്റതായി ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾ അപലപിച്ചതിനു ശേഷവും സ്ഥിതിയിൽ മാറ്റമില്ല. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രായേലിന്റെ വാദം. സമാധാന സേന തെക്കൻ ലബനനിൽ ഇനിയും തുടരുമെന്നും യു എൻ തലവൻ ഗുട്ടറൻസ് അറിയിച്ചു. വ്യാഴാഴ്ച 2 ഇന്തോനേഷ്യൻ സൈനികർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച 2 ശ്രീലങ്കൻ സൈനികർക്കും പരിക്കേറ്റു. ഈ സംഭവങ്ങൾ നടന്നതായി ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്. അവ അന്വേഷിക്കുമെന്നും സൈന്യം അറിയിച്ചു. സമാധാന സേനയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യയും രംഗത്തെത്തിയിരുന്നു. സേനയിലേക്ക് ഏറ്റവും കൂടുതൽ സൈനികരെ കൊടുത്തിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ 900 സൈനികരാണ് സേനയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ വിമർശനവുമായി രംഗത്ത് വന്നത്.